ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എങ്ങനെയാണ്, നമുക്കൊരു വലിയ ലോങ് പാവാട, അതായത് വലിയ അളവിലുള്ള ഒരു പാവാടയാണ്, നമുക്ക് എങ്ങനെ ഒരു ചുരിദാർ തയ്ച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ഈ മെറ്റീരിയൽ, ഈ തുണിയാണ്. അപ്പോൾ അതിന് ഒരുവിധം മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ അതിന് മാച്ചായിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അനാർക്കലി മോഡലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല. ഈ ഈ ഈ ഭാഗം കുറച്ച് വെട്ടിക്കളയുക. നമ്മുടെ അതപ്പം അരഭാഗം വരെ ആയി, നമ്മുടെ ഇടുപ്പ് തൊട്ട് താഴോട്ടുള്ള ഭാഗം ഈ പാവാട തന്നെ ആയി. ബാക്കി നമ്മൾ മുകളിലോട്ടുള്ള ഭാഗം മാത്രം തച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ സ്റ്റിച്ച് ഒന്ന് പൊളിച്ച്, ഒന്നുകിൽ നമുക്ക് പൊളിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെട്ടി കളഞ്ഞാൽ മതി. വെട്ടി നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഇത് വേഗം ഇതുപോലെ മടക്കിയിടുക. അപ്പോൾ നമുക്ക് ഇത്രയും നീളമൊന്നും നമുക്ക് വേണ്ടി വരില്ല. ഏകദേശം ഇത്രയും വെട്ടി കളഞ്ഞതിന് ശേഷം ബാക്കി പോർഷൻ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഇതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം ഇത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ട് വെട്ടിയെടുത്തപ്പോൾ ഇതുപോലെ കിട്ടി കറക്റ്റായിട്ട്. അതിനായി ആദ്യം പൊളിച്ചെടുത്ത ഭാഗം ഇതുപോലെ ഇടുക. അതിനുശേഷം ഇതിനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക, ഇതുപോലെ മടക്കി വയ്ക്കുക. ഇനി നമുക്കൊരളവ് ചുരിദാർ നമുക്കിതിൽ അളവിന് വെച്ച് നോക്കാം. കറക്റ്റ് എത്രയാണോ ഇതിന് നീളം വേണ്ടത് അത് കണക്കാക്കി. അപ്പോൾ നമുക്ക് ഇടുപ്പ് തൊട്ട് താഴോട്ട് നമുക്ക് ഇത്രയും നീളം മതി. ഇത് തൊട്ട് ഇത്രയും നീളം വരുമ്പോഴത്തേക്കും നമുക്ക് നീളം അത് മതി. ബാക്കി ഭാഗമാണ് നമുക്ക് ഈ തുണി കൊണ്ട് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ അതിനെത്ര വേണോ അത് നമ്മൾ കട്ട് ചെയ്ത് ആദ്യം മാറ്റാം. അതാദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് തൊട്ടാണ് ഇതുവരെ. പിന്നെ വേറെ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നീളം വേണ്ടത്, ഇപ്പോൾ താഴെ ഭാഗം ആൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് കളയുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മടക്കി അടിക്കേണ്ടി വരും. അതിന് പകരമായിട്ട് ഈ അളവ് ചുരിദാർ താഴെ അറ്റം വെച്ചിട്ട് എത്രയാണോ നീളം അത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം ഇവിടെ ഈ ഭാഗം ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തയ്ക്കണമല്ലോ. അപ്പോൾ നമുക്കിവിടെ മടക്കി അടിക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം അതിനായി കറക്റ്റായിട്ട് നമുക്ക് അളവ് ചുരിദാറും ഇതും കറക്റ്റായിട്ട് ഇതിനെ രണ്ടായിട്ട് മടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒപ്പത്തിന് നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താഴെ ഭാഗം നമുക്ക് വീണ്ടും മടക്കി അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് തൊട്ട് മേലോട്ടുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. ഇതുവരെ എനിക്ക് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്യാൻ അതും പ്ലസ് കുറച്ച് തയ്യൽ തുമ്പ് നമ്മൾ മടക്കി അടിക്കും, കുറച്ച് നമുക്ക് പോവും. അതിന് വേണ്ടി കുറച്ച് കൂടെ കയറ്റി വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ ഇവിടെ വെച്ചൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അളവ് ചുരിദാറിൽ ഇവിടെയാണ്. ഇതുവരെയാണ് ഇടുപ്പിൻ്റെ വയറിൻ്റെ ഭാഗം തൊട്ട് താഴോട്ടുള്ള അളവാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മേലോട്ട് വെച്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കാണാമോ ഇവിടെ ഒരു മാർക്കിംഗ്? അപ്പോൾ അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചോക്കായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. ചെയ്തോട്ട് ഇങ്ങനെ ഇനി അതിനെ നിവർത്തിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇങ്ങനെ കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ തൊട്ട് നമ്മുടെ ബാക്കി ഭാഗം അടിച്ചിട്ട് ആ മെറ്റീരിയലിൽ കൂടെ ഇതുകൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുത്താൽ മതി. നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് രണ്ട് സൈഡിലും ഇവിടെയും എല്ലാം കൈ വെച്ചിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലൊരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ആ മെറ്റീരിയൽ എടുക്കാം. അതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇതാ കണ്ട, രണ്ടായിട്ട് കറക്റ്റായിട്ട് ഒപ്പത്തിന് വെച്ച് വേണം മടക്കാൻ. ഈ ഭാഗം മുറിച്ചിട്ടില്ലാത്ത ഭാഗമാണ്. അപ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗത്തിൽ നിന്ന് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്നുകൂടെ മടക്കുക. കറക്റ്റായിട്ട് മടക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ കയറിയും ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പം ഇപ്പോൾ നാലെണ്ണമായി. ഇതിൽ നിന്നാണ് നമുക്ക് ബാക്കി വെട്ടിയെടുക്കേണ്ടത്. ആദ്യം രണ്ടായിട്ട് മടക്കുക, പിന്നെ മുകളിലത്തെ ഭാഗത്തിൽ നിന്ന് താഴോട്ട് ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മടക്കുന്നത് രീതി. ഇനി ഈ ഭാഗം ഫ്രണ്ട് കഴുത്ത് വെട്ടാനും താഴത്തെ ഈ ഭാഗം ബാക്ക് നെക്ക് വെട്ടാനും നമ്മൾ എടുക്കും.
നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നത് ഇവിടെയും ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവിടം തൊട്ട് ഇതുവരെ ഷോൾഡർ ഇവിടം തൊട്ട് ഇതുവരെ കൈക്കുഴി അങ്ങനെ ബാക്കി വെട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് അളവ് ചുരിദാർ ഇവിടെ വെച്ച് കൊടുക്കാം ഇതാണ് അളവ് ചുരിദാർ ഞാൻ വെച്ചത് നേരത്തെ പോലെ നാലായിട്ട് അത് മടക്കി ഇട്ടു അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഇതാണ് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് തുണി നമുക്ക് വീണ്ടും താഴോട്ട് നഷ്ടമാവുകയാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാവുള്ളൂ ഇതാണ് ഞാൻ ഫ്രണ്ട് നെക്ക് ഇവിടെ മാർക്ക് ചെയ്തു അതിന് ഷോൾഡർ ഷോൾഡറിൻ്റെ ഭാഗം അവിടെയും എവിടെയാണോ നമുക്ക് വേണ്ടത് എത്രയാണോ കഴുത്ത് വേണ്ടത് അതിലൊന്ന് കുറച്ച് കൂടുതൽ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം എപ്പോഴും മാർക്ക് ചെയ്യും എന്താ ഇവിടെ മാർക്ക് ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഇവിടെ തൊട്ട് ഇതുവരെ ഷോൾഡർ പോകും നെക്ക് ഇവിടെ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി ഇവിടം തൊട്ട് ഇതുവരെ ഷോൾഡർ ഇവിടെ നിന്ന് കൈക്കുഴി എത്രയാണോ വേണ്ടത് പ്ലസ് കുറച്ച് നമുക്ക് കൂടുതലിടാം അതിൽ നിന്ന് താഴോട്ട് ബോഡി എത്രയാണോ വേണ്ടത് അതുകൂടെ അടയാളപ്പെടുത്താം ഈ പോയിൻറ്റും ഇതും വെച്ചിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഒരു സ്ക്വയർ കഴുത്താണ് ഞാൻ വെക്കുന്നത് ഇതാ ഈ ഷോൾഡറും ഈ പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്യാം ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം ഇനി അവിടെ നിന്ന് ബോഡി എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്താം ഇത്രയാണ് എനിക്ക് വേണ്ടത് അളവ് ഞാൻ കുറച്ച് എക്സ്ട്രാ രണ്ടും ചൂടെ എവിടെയാണ് എക്സ്ട്രാ വരയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കിട്ടും അപ്പം ഇതാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് നെക്കും ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഇവിടെ ആയതുകൊണ്ട് ബാക്ക് നെക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് വെച്ച് വേണം മാർക്ക് ചെയ്യാം ഇതിവിടെ മാർക്ക് ചെയ്തു അതിലും ഷോൾഡർ ഇതേ പോയിൻ്റ് തന്നെയാണ് നമ്മൾ ഈ ലെങ്ത് ഇവിടെ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യണം അത് നമുക്ക് എക്സ്ട്രാ ഞാൻ കുറച്ച് ഇട്ടേക്കാണ് നമുക്ക് വേണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം അല്ലെങ്കിൽ ഇതുതൊട്ട് ഇതോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇതിലാണ് നമ്മൾ ആ പാവാട വെട്ടി വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് ജോയിൻ ചെയ്ത് എടുക്കുന്നത് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് നോക്കാം ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് വെട്ടണം രണ്ടും അടിയിലത്തെ തുണി അതുപോലെ തന്നെ ഉണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് ഇങ്ങനെ വെട്ടിയെടുക്കാം അതിനുശേഷം ആ ബാക്ക് നെക്ക് ഇതായിട്ടിരിക്കുന്നു അത് നമുക്ക് ആവശ്യമുള്ള ഏത് ഷേപ്പാണോ അപ്പം ഇവിടെ റൗണ്ട് റൗണ്ട് നെക്കാണ് വെക്കുന്നത് അത് നമുക്ക് വരച്ചെടുക്കാം ബാക്കി ഇതിൻ്റെ കൂടെ ചേർത്തും കട്ട് ചെയ്താൽ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഈ ഭാഗം കട്ട് ചെയ്യാം ഇനി നമുക്കടുത്ത് കൈക്കുഴി വെട്ടാം ഈ ഭാഗം അതിനെ രണ്ടിനും നമ്മൾ ഒരുമിച്ച് അങ്ങ് വെട്ടിയാൽ മതി അതിനുശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഇതായി ഈ മാർക്ക് ചെയ്ത് ചെയ്തതിൽ കൂടെ കുറച്ച് നീക്കി വെച്ച് വെട്ടിയിരുന്നാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ വെച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തയ്യാറുണ്ടെങ്കിൽ മിച്ചം കാണാം അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ ഭാഗം ഇനിയാണ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഈ ഷോൾഡർ ഈ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് ഇവിടെ രണ്ട് തുണി നാല് തുണി നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ് അതിനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമുക്ക് ഇതാണ് ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കിട്ടി ഇതാണ് ബാക്ക് എന്താ ഇനി ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്യുക കഴുത്ത് മടക്കി അടിക്കുക സൈഡ് സ്റ്റിച്ച് ചെയ്യുക മറ്റേ സ്കർട്ട് കൂടെ ഇതിൽ കൂടെ ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ കൈ വയ്ക്കുക ഇങ്ങനെയാണ് നമുക്ക് വെട്ടുന്നത് നോക്കാം നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടിയ ആ പാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ടിനും സെയിം അളവാണ് കൈക്ക് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് വെട്ടേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരാൾ വെച്ച് നമുക്ക് വെട്ടാം അപ്പം ഈ ഭാഗത്തിന് കറക്റ്റായിട്ടുള്ള അളവുള്ള ഒരു മെറ്റീരിയൽ എടുക്കുക അപ്പം ഞാൻ എന്താ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്തു അതിൻ്റെ രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ മടക്കണം ഈ ഭാഗവും കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കുക ഇനി നമുക്ക് ഏതാണോ അളവ് ഈ കൈക്കുഴിക്ക് കറക്റ്റായിട്ടാണ് നമ്മൾ വെട്ടേണ്ടത്
അതും നമുക്കിനി ഇവിടെ ഇത്ര ഇത് തൊട്ട് ഇതുവരെ വേണം. എത്രയാണോ ലെങ്ത് ആ ലെങ്തും നമുക്ക് അളവ് ചുരിദാറിൽ നിന്ന് എത്രയാണോ ലെങ്ത് നമുക്ക് നമുക്കതെങ്ങനെ നോക്കാം. ഇത് കറക്റ്റായിട്ട് വെക്കുക. നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇവിടെയാണ് മാർക്ക് ചെയ്തത്. ഇനി എത്രയാണോ നമുക്ക് നീളം വേണ്ടത്, ഞാൻ അളവ് ചുരിദാറിൻ്റെ ഇത് തൊട്ട് ഇതുവരെ ഈ ഭാഗം തൊട്ട് ഇതുവരെ വെച്ച് നോക്കുക. നമുക്ക് ഇത്രയും തുണി വേണം, ഇത്രയാണ് നീളം വേണ്ടത്. ഇനി വണ്ണം നമുക്ക് ഇത്രയും വണ്ണം വേണം, പ്ലസ് കുറച്ച് വണ്ണം നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കണം. അതാ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ കിട്ടിയ ഒരു പോയിൻറ്റും ഇതും ഇവിടെ ഇങ്ങനെ ചരിച്ച് വരയ്ക്കാം. ഇതാണ് നമ്മുടെ കൈ. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് മറ്റേ കൈയും വെട്ടാം. നമുക്ക് കൈ വെട്ടുന്നത് നോക്കാം. ഈ ഭാഗത്തുനിന്ന് ഇതാണ് നമ്മുടെ കൈ. നമുക്കിനി വെണ്ണ മണ്ണ് എക്സ്ട്രാ ഇട്ടിരുന്ന നമുക്ക് ആവശ്യമുള്ളത് മടക്കി അടിച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് വേണമെന്നുള്ളപ്പോൾ പിരിച്ചിടാം. അതിനാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി മറ്റേ കൈ വെട്ടാൻ അതിൻ്റെ പുറത്ത് ഇത് ഈ കൈ വെട്ടിയതിന് അതിൻ്റെ പുറത്ത് വെച്ച് കറക്റ്റായിട്ട് ഇതേ ഷേപ്പിൽ അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പം നമ്മൾ വെട്ടിയെടുത്തത് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാ ഈ ഭാഗം ഇതും കൂടെ ജോയിൻ ചെയ്യണം. ബാക്കി നമ്മൾ താഴോട്ട് ഈ ഭാഗത്തോട്ടൊന്നും ചെയ്യേണ്ട. മുകളിൽ ഷോൾഡറും കൈയും എല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റ് ഈ പാർട്ടും ഇവിടെയും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും.